ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 10 മുതലാണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നമ്മുടെ 10th ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. സി ഡി ആൻഡ് ജി എച്ച് ആർ റെസ്പെക്റ്റീവ്ലി ദ ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ എ സി ബി ആൻഡ് ആംഗിൾ ഇ ജി എഫ് സച്ച് ദാറ്റ് ഡി ആൻഡ് എച്ച് ലൈ ഓൺ സൈഡ്സ് എ ബി ആൻഡ് എഫ് ഇ ഓഫ് ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ ഇ എഫ് ജി. അപ്പൊ ഇവിടെ രണ്ട് ട്രയാംഗിൾസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ആ ട്രയാംഗിൾസ് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഇനി എന്താ പറഞ്ഞിട്ടുള്ള, സി ഡിയും ജി എച്ചും എ സി ബിയുടെയും ഇ ജി എഫിന്റെയും ബൈസെക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എ സി ബി ഇതാണ് ഈ ആംഗിൾ, ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആണ് സി ഡി, ഇ ജി എഫിന്റെ ബൈസെക്ടർ ആണ് ജി എച്ച്. അതായത് ജി എച്ച് ഇ ജി എഫിന്റെ ബൈസെക്ടർ ആണ്. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഇഫ് ട്രയാംഗിൾ എ ബി സി സിമിലർ ടു ട്രയാംഗിൾ എഫ് ഇ ജി. ട്രയാംഗിൾ എ ബി സി എഫ് ഇ ജിക്ക് സിമിലർ ആണെങ്കിൽ സി ഡി ബൈ ജി എച്ച് ഈസ് ഈക്വൽ ടു എ സി ബൈ എഫ് ജി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. ആ പിന്നെ ഇവിടെ ഡി ആൻഡ് എച്ച് ലൈ ഓൺ സൈഡ് എ ബി ആൻഡ് എഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബിയിലാണ് ഡി ലൈ ചെയ്യുന്നത്, എഫ് ഇയിലാണ് എച്ച് ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാംഗിൾസും സിമിലർ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ട്രയാംഗിൾ എ ബി സിയും ട്രയാംഗിൾ എഫ് ഇ ജിയും സിമിലർ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, സി ഡി ബൈ ജി എച്ച് ഈസ് ഈക്വൽ ടു എ സി ബൈ എഫ് ജി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഏത് ട്രയാംഗിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് സെയിം റേഷ്യോയിലാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്, ട്രയാംഗിൾ എ സി ഡിയുടേതും എഫ് ജി എച്ചിൻ്റെതും. നമുക്ക് സിമിലർ ആണെന്ന് തന്നിട്ടുള്ളത് ഏതാണ്, ഈ ഫുൾ ട്രയാംഗിൾസ് ആണ് അല്ലെ, ട്രയാംഗിൾ എ ബി സിയും എഫ് ഇ ജിയും. അപ്പൊ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പ്രൂവ് ചെയ്യണം, എ ഡി സിയും എഫ് ജി എച്ചും സിമിലർ ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ഇതിന്റെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആയതുകൊണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഇനി ഒരാംഗിളും കൂടെ വന്നാലേ നമുക്ക് എ ക്രൈറ്റീരിയൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റൂ. ആദ്യം നിങ്ങൾ ഗിവൺ എഴുതുക, എന്നിട്ട് ടു പ്രൂവ് എഴുതുക കേട്ടോ. ഇതിനകത്ത് ഗിവൺ നമുക്ക് എന്ത് എഴുതാം, സി ഡി ആൻഡ് ജി എച്ച് ആർ ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ എ സി ബി ആൻഡ് ആംഗിൾ ഇ ജി എച്ച്. പിന്നെന്താണ്, ട്രയാംഗിൾ എ ബി സി സിമിലർ ടു ട്രയാംഗിൾ എഫ് ഇ ജി. ഇതാണ് ഗിവൺ, ടു പ്രൂവ്. നിങ്ങൾ ഇത് മൂന്നും എടുത്തെഴുതുക. ഓക്കെ, ഇനി ഞാൻ പ്രൂഫ് എഴുതുന്നു. അപ്പൊ പ്രൂഫ്, അപ്പൊ നമുക്ക് ട്രയാംഗിൾ എ ബി സിയും ട്രയാംഗിൾ എഫ് ഇ ജിയും സിമിലർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ട്രയാംഗിൾ എ ബി സി സിമിലർ ടു ട്രയാംഗിൾ എഫ് ഇ ജി, ഇത് നമുക്ക് ഗിവൺ ആണ്. ദെയർഫോർ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് അല്ലെ. സിമിലർ ആയതുകൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ സീക്വൽ ആയിരിക്കും. പിന്നെ എന്തെഴുതാം, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ, ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ജി ഇ. ഇനിതാ ഇവിടെ നോക്കിയേ, ആംഗിൾ എ സി ബിക്കും ആംഗിൾ എഫ് ജി ഇക്കും ബൈസെക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ രണ്ടിന്റെയും ഹാഫ് എടുത്താൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും, അപ്പൊ ഞാനിവിടെ ഈ ആംഗിളിനെ ഹാഫ് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ഹാഫ് ആംഗിൾ എഫ് ജി ഇ എടുക്കുന്നു. എന്തുകൊണ്ടാണ് ഹാഫ് എടുക്കുന്നത്, ഈ എ സി ബി എയും എഫ് ജി ഇ എയും എന്ത് ചെയ്യുന്നു, ഇവിടെ ഈക്വലി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ബൈസെക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഹാഫ് എ സി ബി ഹാഫ് എഫ് ജി ഇ. അപ്പൊ നമുക്ക് വേണ്ട ആംഗിൾ ഇവിടെ ആംഗിൾ എ സി ഡി ആണ് അല്ലെ. അപ്പൊ ഹാഫ് എ സി ബിയുടെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം, എ സി ഡി എന്ന് എഴുതാം. അപ്പൊ ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ജി എച്ച്. അപ്പൊ ആംഗിൾ എ സി ഡിയും എഫ് ജി എച്ചും ഈക്വൽ ആണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അതേപോലെ എന്തും ഈക്വൽ ആണ്, ആംഗിൾ ഡി സി ബിയും ആംഗിൾ എച്ച് ജി ഇയും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്നുള്ളത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി നമ്മുടെ പ്രൂഫ് നമുക്ക് എഴുതാമല്ലോ.
അപ്പൊ നമുക്ക് സി ഡി ബൈ ജി എച്ച് ഈസ് ഇക്വൽ ടു എ സി ബൈ എഫ് ജി ആണ്. അപ്പൊ ഏതൊക്കെ ട്രയാങ്കിൾസ് എടുക്കണം? ട്രയാങ്കിൾ എ സി ഡിയും ട്രയാങ്കിൾ എഫ് ജി എച്ച് നമ്മൾ എടുക്കണം. അപ്പൊ ഇൻ ട്രയാങ്കിൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇൻ ട്രയാങ്കിൾ എ സി ഡി ആൻഡ് ട്രയാങ്കിൾ എഫ് ജി എച്ച് നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഈസ് ഇക്വൽ ടു ആംഗിൾ എഫ്. പിന്നെന്താണ്? ആംഗിൾ എ സി ഡി ഈസ് ഇക്വൽ ടു ആംഗിൾ എഫ് ജി എച്ച്. ആംഗിൾ എ സി ഡി ഈസ് ഇക്വൽ ടു ആംഗിൾ എഫ് ജി എച്ച്. അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടി, ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി. ഈ രണ്ട് ആംഗിൾസും ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസിന് ഈക്വലാണ്. ദെയർഫോർ ട്രയാംഗിൾ എ സി ഡി സിമിലർ ടു ട്രയാംഗിൾ എഫ് ജി എച്ച് ബൈ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. ഇത് രണ്ടും സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വലാണ് എന്ന് പറയാം. അപ്പൊ ഈ ട്രയാംഗിളിന് സി ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് ജി എച്ച്. അപ്പൊ എന്ത് പറയാം? സി ഡി ബൈ ജി എച്ച് ഈസ് ഈക്വൽ ടു, അടുത്ത എന്താണ്, എ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് എഫ് ജി. എ സി ബൈ എഫ് ജി ബൈ സി പി സി ടി. അപ്പൊ ഫസ്റ്റ് വൺ സി പി സി ടി വഴി നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തത് സെക്കൻഡ് വൺ. സെക്കൻഡ് വണ്ണിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ഡി സി ബി സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി എ. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയുണ്ട്? ആംഗിൾ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ ഇ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് എ ബി സിയും എഫ് ഇ ജിയും സിമിലർ ആയതുകൊണ്ട് നമ്മളിവിടെ ആംഗിൾ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ ഇ എന്ന് എടുത്തിരുന്നു. പിന്നെ നമ്മളിവിടെ ആംഗിൾ ഡി സി ബി ഈസ് ഇക്വൽ ടു എച്ച് ജി ഇ എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരുന്നു. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വഴി ഇത് രണ്ടും സിമിലർ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെ എഴുതാം നമുക്ക്? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ പ്രൂവ്ഡ്. നമ്മൾ ഓൾറെഡി നേരത്തെ പ്രൂവ് ചെയ്തതാണ്. പിന്നെന്താണ്? ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എച്ച് ജി ഇ, അതും എന്ത് ചെയ്താണ് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ദെയർഫോർ ട്രയാങ്കിൾ ഏതൊക്കെയാണ്? അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിക്കണേ. ഇൻ ട്രയാങ്കിൾ ഡി സി ബി ആൻഡ് ട്രയാങ്കിൾ എച്ച് ജി ഇ എന്ന് എഴുതിക്കണേ. ദെയർഫോർ ട്രയാങ്കിൾ ഡി സി ബി സിമിലർ ടു ട്രയാങ്കിൾ എച്ച് ജി ഇ. ഇനി അടുത്ത എന്താണ്? ട്രയാങ്കിൾ ഡി സി എ. ട്രയാങ്കിൾ ഡി സി എ ഈ ട്രയാങ്കിളും ട്രയാങ്കിൾ എച്ച് ജി എഫും ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അത് ഓൾറെഡി ഇതാ നമ്മളിവിടെ ഫസ്റ്റ് വണ്ണിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ആംഗിൾ എ ഈസ് ഇക്വൽ ടു ആംഗിൾ എഫ്, ആംഗിൾ എ സി ഡി ഈസ് ഇക്വൽ ടു ആംഗിൾ എഫ് ജി എച്ച്. ദെയർഫോർ ട്രയാങ്കിൾ എ സി ഡി സിമിലർ ടു ട്രയാങ്കിൾ എഫ് ജി എച്ച്. ഓൾറെഡി നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തതാണ് എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വഴി. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി തേർഡ് ക്വസ്റ്റ്യന് കേട്ടോ. നെക്സ്റ്റ് ഇലവൻത് ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ ഇ ഈസ് എ പോയിന്റ് ഓൺ സൈഡ് സി ബി പ്രൊഡ്യൂസ്ഡ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി ഈസ് ഈക്വൽ ടു എ സി. എ ബിയും എ സിയും ഈക്വലായിട്ടുള്ള രണ്ട് സൈഡ്സ് ഉള്ള ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ ബി സി. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് എ ബി ഈസ് ഈക്വൽ ടു എ സി. അപ്പോൾ ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ സൈഡായ ബി സി അല്ലെങ്കിൽ സി ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിൻ്റ് ആണ് പോയിൻ്റ് ഇ. ഈ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. എ ഡി ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസും 90 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ എന്താ നമുക്കിവിടെ തന്നിട്ടുണ്ട്? ഈ ആംഗിൾ 90 ആണ്. ഇ എഫ് പെർപെൻഡിക്കുലർ ടു എ സി. ദാ ഇ എഫ് എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. പ്രൂവ് ദാ ട്രയാങ്കിൾ എ ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ ഇ സി എഫ്. ട്രയാങ്കിൾ എ ബി ഡി ഏത് ട്രയാങ്കിൾ ആണ്? ദാ ഈ ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ ബി ഡി ഈ ട്രയാങ്കിളും പിന്നെ ഏതാണ് ട്രയാങ്കിൾ ഇ സി എഫ് ദാ ഈ ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ
നമുക്കിവിടെ ഓരോ ആംഗിൾസ് ഉണ്ട് അല്ലേ. ദ ആംഗിൾ ഇ എഫ് സി 90 ഡിഗ്രിയാണ്. ദ ഈ ആംഗിൾ എ ഡി സി 90 ആയതുകൊണ്ട് ആംഗിൾ എ ഡി ബി എന്ത് തന്നെയായിരിക്കും, 90 തന്നെയായിരിക്കും. അപ്പോൾ ആംഗിൾ ഇ എഫ് സിയും ആംഗിൾ എ ഡി ബിയും 90 ഡിഗ്രി വീതമാണ്. അത് നമുക്ക് ഈക്വലായിട്ട് എഴുതാം. ഇനി ഒരാംഗിളും കൂടെ കിട്ടിയാൽ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ഹിൻ്റാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഐസോസെലസ് ട്രയാംഗിളാണ്, എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ. എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ് എങ്കിൽ ദ ഈ ട്രയാംഗിളിൽ ട്രയാംഗിൾ എ ബി സി, ഇതിൽ എ ബി ഈസ് ഈക്വൽ ടു എ സി ആണെങ്കിൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ആംഗിൾ ബിയും ആംഗിൾ സിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും ആണല്ലോ. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് വെച്ചാൽ ദ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആംഗിൾ എ ബി ഡി ട്രയാംഗിൾ, നമ്മളെടുക്കുന്ന ട്രയാംഗിൾസ് ഏതൊക്കെയാണ്, എ ബി ഡി ആണ്. അപ്പോൾ അതിലെ ആംഗിളാണ് ആംഗിൾ എ ബി ഡി. അതേപോലെ ഈ ട്രയാംഗിളിലെ ആംഗിൾ എഫ് സി ഇ, ഈ രണ്ട് ആംഗിൾസും ഈക്വലായിരിക്കും. അപ്പോൾ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് രണ്ട് പേർ നമുക്ക് ഈക്വലായിട്ട് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എ ക്രൈറ്റീരിയൻ വെച്ചിട്ട് എന്ത് പറയാം, ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഗിവണും ടു പ്രൂഫും നിങ്ങളൊന്ന് എടുത്തെഴുതുക കേട്ടോ, അത് ഞാൻ എഴുതുന്നില്ല. ഗിവൺ എന്തൊക്കെയാണ്, ഗിവൺ എ ബി ഈസ് ഈക്വൽ ടു എ സി ഗിവൺ ആണ്, എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ഗിവൺ ആണ്, ഇ എഫ് പെർപെൻഡിക്കുലർ ടു എ സിയും ഗിവൺ ആണ്. ടു പ്രൂഫ് ട്രയാംഗിൾ എ ബി ഡി സിമിലർ ടു ട്രയാംഗിൾ ഇ സി എഫ്. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് എഴുതാം. പ്രൂഫ് എന്താണ്, എ ബി പ്രൂഫ് എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ, ദെയർഫോർ എ ബി ഈസ് ഈക്വൽ ടു എ സി. എ ബിയും എ സിയും ഈക്വലാണ്. എ ബിയും എ സിയും ഈക്വലാണെങ്കിൽ അത് ആദ്യം നിങ്ങളൊന്ന് ഈക്വലാണ് എന്ന ആംഗിൾസ് എഴുതണം കേട്ടോ. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ സി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ എ സി ഇ എന്ന് എഴുതാം. ആംഗിൾ എ സി ഇ ഈസ് ഈക്വൽ ടു എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ എ ബി ഡി. നമുക്കിത് ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ഇൻ ട്രയാംഗിൾ എ ബി ഡി ആൻഡ് ട്രയാംഗിൾ ഇ സി എഫ് നമുക്കെന്ത് പറയാം, ആംഗിൾ ഇ എഫ് സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി, രണ്ടും 90 ഡിഗ്രി വീതമാണ്. ആംഗിൾ ഇ എഫ് സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്ത ആംഗിൾ, ഈ ആംഗിൾ ആംഗിൾ എ സി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി ഡി. ഇത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പ്രൂവ്ഡ് എന്ന് എഴുതുക. ദെയർഫോർ ട്രയാംഗിൾ എ ബി ഡി സിമിലർ ടു ട്രയാംഗിൾ ഇ സി എഫ് ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ. എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഈ ആംഗിളുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇത്രയും പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹിൻ്റ് എന്താണേ നിങ്ങൾ നോക്കുക. ഇവിടെ എ ബി ഈസ് ഈക്വൽ ടു എ സി തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അടുത്ത ആംഗിളുകൾ കണ്ടുപിടിക്കാം. അതാണ് ആംഗിൾ എ സി ഇയും ആംഗിൾ എ ബി ഡിയും. അപ്പോൾ ഹിൻഡിനകത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം കാണും കേട്ടോ. നിങ്ങൾ ഹിൻഡ് എന്താണെന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻഡ് 11 കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.